എന്തിനാ കള്ളോട്ട് ചെയ്യാനാ? ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോലെ. സാറിന് സമയമുണ്ടോ സാറേ? നിങ്ങക്ക് എന്താ വേണ്ടേ? സമയമുണ്ടെങ്കിൽ ഞാൻ ബ്രഷ് കൊണ്ടുതന്നെ എന്റെ തലയിൽ തിരി തേച്ചരോ. ബാങ്കിയൊക്കെ ഒരുപാട് വിലയാ സാറേ, ഒരു മാസം പോലും നിക്കൂല. അത് കാരണം ഇത് മൂന്നാല് മാസം നിക്കൂല. അതുകൊണ്ടാ സാറേ. നിങ്ങൾ വോട്ട് ചെയ്യാൻ വന്നാണോ അതോ എന്നെ കൊണ്ട് ഡൈ ചെയ്യാൻ വന്നാണോ? ഒന്ന് പറയുന്ന നാളെ വെള്ളിയാഴ്ചയാണ് ഇസാക്കിന് പൈസ അടക്കണ്ടേ? ഇസാക്കിനോട് പോയി തൂങ്ങിച്ചാവാൻ പറയാം. എന്റെ സ്വത്ത് മൊത്തം ഊറ്റി, ഇനി രക്തം കൂടെ ഉള്ളു ഊറ്റാൻ. ഒരു കാര്യം പറയട്ടെ, ഇനി എനിക്ക് രണ്ടും കിഡ്നി ഉണ്ട്, അതിന്റെ മൂത്ത മുളെ കെട്ടിച്ചയക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. പിന്നെ അത് വളർത്തി ഉണ്ടാക്കാനായിട്ട് തേക്ക്. ഹലോ ഉമ്മ, എവിടാണ്? ഞാൻ ലാബിലെ എന്താ റിസൾട്ട് വാങ്ങാൻ വന്നേക്കാം. ഞാന് ചായ വെക്കണ്ടേ? പിന്നെ ചായ വെക്കണ്ടേ? കുക്കറില് ചായ വെച്ചിട്ടുണ്ട്. എത്ര വിസിൽ അടിക്കണം? കുക്കറിലാ? ഇവിടെ ആളുകൾക്ക് ഞാൻ വല്ല പറഞ്ഞ അധികമായി പോകും. നീ ഫോൺ വെച്ച അവിടുന്ന് കള്ളു കുടിച്ചിട്ട് ആടി ആടി പോണ ആളെ കണ്ട നിങ്ങള്? പത്ത് കൊല്ലം മുമ്പ് അയാളെ കൊണ്ട് തന്നെ കെട്ടിക്കാനേ അവര് വീട്ടുകാരെ ആലോചന നടത്തിയതാ. ഞാൻ എതിർത്തോണ്ട് നടന്നില്ല. എന്റെ വടച്ചോനെ, ഈ പത്ത് വർഷമായിട്ട് അതിന്റെ ആഘോഷ പഹയെ നിർത്തിയിട്ടില്ലല്ലോ. രക്ഷപ്പെട്ടു. നിങ്ങക്ക് എത്ര രൂപ ഉണ്ട് ശമ്പളം? 850. 850? 150 ഇവിടെ. 150? ആ അത് 100 രൂപ ഇന്നലെ ഊണ് കഴിച്ചെന്ന് പറഞ്ഞ് കോൺട്രാക്ട് പിടിച്ച്. 100 രൂപക്ക് ഊണ് കഴിക്കേ? എന്താ നിഷേട്ടാ, നിങ്ങക്ക് ഭ്രാന്താണോ? നിങ്ങൾ എന്തിനാ ഈ ഊണ് കഴിക്കണത് എപ്പോഴെപ്പോഴും? അയൽക്കൂട്ടം മീറ്റിംഗിൽ പോയപ്പോ വാസന്തി ചേച്ചി പറയാ, നിന്റെ ഭർത്താവിന് എന്താ ഒരു ശുണ്ടിന്ന്. അതൊക്കെ പോട്ടെ. പിന്നെ പാൽക്കാരി ലത ചേച്ചി വന്നപ്പോ പറയാ, നിന്റെ ഭർത്താവൊക്കെ ശരി, എന്നെ കാണാനൊക്കെ കൊള്ളാം, പക്ഷെ അങ്ങേര ശുണ്ടി.